അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്ന് കോഴിക്കോട് ജില്ലയിലെ 108 ആംബുലൻസ് ജീവനക്കാർ. ആറുമാസമായി തൊഴിൽ രേഖകൾ നൽകാനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനോ കരാർ കമ്പനി തയ്യാറായിട്ടില്ലെന്ന് ജീവനക്കാർ പരാതിപ്പെടുന്നു. രണ്ടു മാസമായി ശമ്പളവും മുടങ്ങിയിരിക്കുകയാണ്. 2019 സെപ്റ്റംബർ 16 ജോലിയിൽ പ്രവേശിച്ച 84 ജീവനക്കാരാണ് അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരിച്ചറിയൽ കാർഡ്, സാലറി സ്ലിപ്പ്, ജോയിനിങ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. PF അക്കൗണ്ട് തുടങ്ങുകയോ ESI ആനുകൂല്യം ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ലെന്നും ജീവനക്കാർ പറയുന്നു. 20-21 വരെ അങ്ങനെയാണ് അവരുടെ ഡേറ്റ്. പക്ഷേ ഇതിപ്പോൾ 2-ാമത്തെ മാസമായി. പക്ഷേ ഇതിനു മുന്നേ കുറച്ച് തരാനുണ്ട്, അതിൻ്റെ ഒന്നും ഒരു കണക്കില്ല. പിന്നെ സാലറി സ്ലിപ്പ്, അതേപോലെ PF-ൻ്റെത്, ESI-ൻ്റെത്. വനിതാ ജീവനക്കാർക്ക് ഉൾപ്പെടെ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. വാഹനം കഴുകാനുള്ള സൗകര്യമോ ശുചിമുറിയോ ഇല്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ഇപ്പോൾ 24 hours ഡ്യൂട്ടി എടുക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് ലേഡീസ് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് ലേഡീസ് സ്റ്റാഫ് ഉണ്ട്, അവർ വരെ ഫുൾ ടൈം 12 hours ആണ്, 24 hours ആണെങ്കിലും വണ്ടിയിൽ തന്നെ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ആണുങ്ങളാവുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ലേഡീസ് സ്റ്റാഫ് ഫുൾ ടൈം വണ്ടിയിൽ തന്നെ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന GVK EMRI എന്ന കമ്പനിയാണ് സർക്കാരിൽ നിന്ന് കരാർ എടുത്തിരിക്കുന്നത്. 24 കോഴിക്കോട്.